നമസ്കാരം. എ മിനിറ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് SSC MTS 2024 SSC MTS 2024 എന്നതിന്റെ വേക്കൻസിയാണ്. ഇത് ആൺകുട്ടികൾക്കും അതോടൊപ്പം പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റിയ വേക്കൻസിയാണ്. ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ക്യാൻ അപ്ലൈ. ഓക്കെ, ഇനി ഈ MTS എപ്പോ മുതൽ അപേക്ഷ അയക്കാമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ദിവസം, അതായത് 27-ാം തീയതി മുതൽ അപേക്ഷിക്കാമായിരുന്നു. 27 ജൂൺ മുതൽ എപ്പോ വരെ അപേക്ഷിക്കാൻ പറ്റും? അടുത്ത മാസം 31-ാം തീയതി വരെ, 31-7 വരെ നമുക്ക് ഇതിന്റെ അപേക്ഷ അയക്കാൻ പറ്റും. ഏത് പോസ്റ്റാണ് ഇത്? SSC യുടെ MTS ആൻഡ് ഹവിൽദാർ പോസ്റ്റാണ്. രണ്ട് പോസ്റ്റുകളാണുള്ളത്, MTS ആൻഡ് ഹവിൽദാർ. ഈ ഹവിൽദാർ എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് എന്ന് പറയുന്നത്. ഇത് ഫോഴ്സ് ആണ്, യൂണിഫോം ഉള്ള ഒരു സേനയാണ് ഹവിൽദാർ. ഓക്കെ, ഈ MTSന്റെ കൂടെ ഹവിൽദാർ വരാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഹവിൽദാർ ഇപ്പം ആർമിയിലൊക്കെ അല്ലെ പോലീസിലൊക്കെ പ്രമോഷൻ കിട്ടിയിട്ട് ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് പോലുള്ള പോസ്റ്റിലാണ് ഇവരുടെ തുടക്കം. ഇവരുടെ ജോലി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയില്ലേ, NIA പോകുന്ന അല്ലെങ്കിൽ ED പോകുന്ന അതല്ലെങ്കിൽ നമ്മളെ GST വകുപ്പൊക്കെ പോകുന്ന ഇൻസ്പെക്ഷന് അല്ലെങ്കിൽ ചെക്കിങ്ങിന് അല്ലെങ്കിൽ റെയ്ഡിന് പോകുന്ന സമയത്ത് അവരോടൊപ്പം അവർക്ക് പ്രൊട്ടക്ഷനും കാര്യങ്ങൾക്കും പോകുന്ന ഒരു ടീമാണ് ഈ MTSന്റെ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റ്. ഓക്കെ, ഇതിലൊക്കെ പോകുന്നത് അവർ GST വകുപ്പിന്റെ കൂടെയോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെയോ ഒക്കെ NIA അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലൊക്കെ സെർച്ച് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ റെയ്ഡ് ചെയ്യാൻ പോകുമ്പോഴോ അവർക്ക് പ്രൊട്ടക്ഷനായി അവരുടെ കൂട്ടത്തിൽ പോകുന്ന ഒരു വിഭാഗമാണ് ഹവിൽദാർ ആയിട്ടുള്ള MTS ഹവിൽദാർമാർ. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കാം. പിന്നെ അവർക്ക് ബാഹ്യമായ മറ്റു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് CRPFO മറ്റുള്ള ഫോഴ്സും ഒക്കെ പോകും. എന്നാലും അവരെ കൂടെ ഉണ്ടായിരിക്കുന്നത് അവരാണ്, അവർ വരുന്ന സമയത്ത് കൂടുതൽ. അതാണ് ഹവിൽദാർ പോസ്റ്റ് ഉള്ളത്. അങ്ങനെ ഈ രണ്ട് പോസ്റ്റിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് അപ്ലൈ ചെയ്യാം. ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താ മക്കളെ വേണ്ടത്? വേണ്ടത് 10 പാസ് മാത്രം മതി. ഒക്കെ 10-ാം ക്ലാസ് പാസ്സായിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ വന്ന പോസ്റ്റാണ് SSC MTS ആൻഡ് ഹവിൽദാർ. ഇങ്ങനെ ഇതിന് രണ്ടിനും കൂടിയിട്ടുള്ള പോസ്റ്റ് എത്രയാണ്? 4887 പോസ്റ്റ്. 4887 പോസ്റ്റുകൾ SSC MTSലും 3439 പോസ്റ്റ്, 3439 പോസ്റ്റുകൾ ഹവിൽദാർ പോസ്റ്റുകളിലേക്കും ഉണ്ട്. ഈ ഹവിൽദാർ പോസ്റ്റിന്റെ യൂണിഫോം തസ്തികയാണ് എന്നുള്ളത് ഓർത്തുവെക്കുക. ഇതിനി ആർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് എന്ന് നോക്കുക. ഈ ഇതിനകത്ത് നിങ്ങൾ ഓർക്കണം, ഈ MTS എന്ന് പറയുന്ന ഇതിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഉയരത്തിന്റെ പ്രശ്നം വരുന്നില്ല. നിങ്ങൾക്ക് ഉയരം കുറഞ്ഞാലും കൂടിയാലും ഒരു പ്രശ്നമില്ല. എന്നാൽ ഹവിൽദാർ എന്ന പോസ്റ്റിലേക്ക് വരുമ്പോൾ 157.5 സെന്റിമീറ്റർ ഉയരം ബോയ്സിന് വേണ്ട ഉയരമാണിത്. ഗേൾസ് ആണെങ്കിൽ 152 സെന്റിമീറ്റർ ഗേൾസിന്. ഓക്കെ, ഇതാണ് ഉയരം ഇതിനകത്ത് ആവശ്യമുള്ളത്. ഇതൊരു യൂണിഫോം സൈഡല്ല, അതുകൊണ്ട് അതിനൊരു പിന്നെ ഹൈറ്റിന്റെ ഇത് വെച്ചത്. ഇനി എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കിക്കോളും. ഈ ഹവിൽദാർ പോസ്റ്റിലേക്ക് അയക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ 18 വയസ്സ് മുതൽ ഇവർക്ക് 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 18-27 വയസ്സ് വരെ അപേക്ഷിക്കാം. സാധാരണഗതിയിൽ 18-23 വയസ്സ് വരെ, ഇപ്പോൾ 18-21 വയസ്സ് വരെയാണ് എന്ത് സൈന്യത്തിലേക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോ 18-27 വയസ്സ് വരെ അപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്കും വളരെ ഉപകാരപ്രദമാണെന്നുള്ള ചിന്തിക്കുക. ഇനി അതിൽ OBC ആണെങ്കിൽ 3 വർഷം, SC ST ആണെങ്കിൽ 5 വർഷത്തെ വയസ്സിളവ്, അതായത് 27-30 വയസ്സ് വരെ ഇവർക്ക് 35 വയസ്സ് വരെ അപേക്ഷിക്കാം. പുറത്തുള്ള SC ST വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് 34 വയസ്സായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കും തീർച്ചയായിട്ടും 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ SSC MTS ഹവിൽദാർ പോസ്റ്റിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അത് നേരെ തിരിച്ച് നമ്മുടെ MTS പോസ്റ്റിലേക്കാണെങ്കിൽ ഉണ്ടാകുന്ന ഇതിനകത്ത് പറയുന്നത് 18-25 വയസ്സ്, 25 വയസ്സ് വരെ ഉള്ളതായിരിക്കാം OBC ക്ക് കറക്റ്റ് 3 വർഷം, SC ST ക്ക് 5 വർഷം. ഓക്കെ, അപ്പൊ 25-28 വയസ്സ് വരെ OBC ക്ക് അയക്കാം, പിന്നെ 28 ആകുമ്പോ 30 വയസ്സ് വരെ ആർക്കയക്കാം? SC ST ക്ക് ആർക്കയക്കാം? ഇത് തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കാം. പ്രായം ഒരു വലിയ പ്രശ്നമല്ലാതെ എല്ലാവർക്കും അയക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കും.
ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നു 10-ാം ക്ലാസ് ഉണ്ട്. ഇനി ഇതിന്റെ ഫീസ് എത്രയാണ്? ഇതിന് അപേക്ഷ അയക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് വെറിയ ചെറിയ പൈസ, 100 രൂപ കേട്ടോ, 100 രൂപ മാത്രമേ ഇതിനുള്ളൂ. ചായ കുടിക്കുന്ന ഒരു പൈസ മാത്രമേ ഇതിനാവുന്നുള്ളൂ. ഓക്കെ, അത് മാർക്ക് SC ST ആണെങ്കിൽ, ഗേൾസ് ആണെങ്കിൽ അവർക്ക് എക്സ്ട്രാ വേഴ്സ് വാങ്ങും കൂടി, ഇവർക്ക് പൈസ ആവശ്യമില്ല. അപ്പൊ അപേക്ഷ അയക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇനി അപേക്ഷ അയക്കേണ്ട സമയമായി, അപേക്ഷ അയച്ചു, ഇനി പരീക്ഷ എഴുതേണ്ട സമയത്ത് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല, സാരമില്ല, നിങ്ങൾ 100 രൂപയിലേ പോയിട്ടുള്ളൂ. ഇനി അന്നേരം ഇത് എഴുതണമെന്ന് ആലോചിച്ചു ഇപ്പൊ പരീക്ഷയുടെ അപേക്ഷ അയച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് നടക്കില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ മക്കളും ഇത് അയക്കാൻ നോക്കണം. ഇനി എന്താണ് ഇതിന്റെ പരീക്ഷ, അല്ലെങ്കിൽ എപ്പോഴാണ് എക്സാം, ഇതിന്റെ എക്സാം ഉണ്ടാവുക? എക്സാം തീയതി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഒക്ടോബറിനാവുക. എക്സാം എപ്പോഴാണ് മക്കളെ? ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ ഇതിന്റെ എക്സാം നടക്കും എന്നാണ് പറഞ്ഞത്. മുന്നോട്ട് പോകാനേ സാധ്യതയുള്ളൂ, താഴോട്ട് എന്തായാലും വരില്ല, അത് ഓർത്തുള്ള കേട്ടോ. ഇനി നിങ്ങൾ ഇതിനകത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളോ അപ്ലോഡ് ചെയ്യണം. ഇതിനകത്ത് അപേക്ഷ, ഓൺലൈൻ അപേക്ഷ അയക്കുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. SC ST ആണെങ്കിൽ, OBC ആണെങ്കിൽ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റ് തരുന്ന രീതിയിലുള്ള SC ST OBC ഫോർമാറ്റിൽ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഓർക്കണം, കേരള സംസ്ഥാനത്തിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് തരുന്ന ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് കാര്യം നടക്കില്ല. SC ST ആണെങ്കിൽ, OBC ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റ് അപേക്ഷകൾക്ക് ചെയ്യുന്ന ഫോർമാറ്റിലുള്ള അപേക്ഷകൾ ഫോം വേണം അപ്ലോഡ് ചെയ്യാൻ. ഇനി അത് EWS ആണെങ്കിൽ, EWS ആണെങ്കിൽ അവർക്ക് നോർമൽ ആണ്. കേരള ഗവൺമെന്റ് തരുന്നതാണെങ്കിലും അത് പ്രശ്നമല്ല, അത് കൃത്യമായിട്ട് ഓർക്കണം. എന്തെങ്കിലും ഒരു കാരണവശാൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റിൽ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഒരു ഫോർമാറ്റോ കാര്യങ്ങളോ തെറ്റിപ്പോയില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും OBC എന്ന കൺസെക്ഷൻ, അല്ലെ SC ST എന്നുള്ള ആ കൺസെക്ഷൻ കിട്ടാതെ അവരെ ജനറൽ ആയി പരിഗണിക്കും. ഇപ്പൊ അതില്ല, നിങ്ങൾ OBC യിലേക്ക് അപേക്ഷിച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തെറ്റിപ്പോയാൽ നിങ്ങൾ OBC നിന്നേ ഡിസ്ക്വാളിഫൈ ചെയ്തു. അതോടൊപ്പം നിങ്ങൾക്ക് ആ പോസ്റ്റിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്ത് പരീക്ഷ എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് ആ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇനി അടുത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് തോന്നലുണ്ടാവും, നമ്മുടെ പരീക്ഷയുടെ സിലബസ് ഒക്കെ. മക്കളെ, ഇതിനകത്ത് 2 പരീക്ഷ ഉണ്ട്. ഇതേ 2 പരീക്ഷ എന്ന് കേട്ടപ്പോൾ തന്നെ പലരുടെ മുഖം മാറി. മക്കളെ, ഒന്നും ചിന്തിക്കണ്ട, ഈസി ആയ 2 പരീക്ഷകൾ മാത്രമേ ഉള്ളൂ. ആ പരീക്ഷയിൽ 2 സെഷനായിട്ടാണ് നടക്കുന്നത്. എക്സാം വൺ ഈ 1-ാമത്തെ പരീക്ഷയിൽ എന്താ ഉള്ളത്? നമുക്ക് മാത്സ് ഉണ്ടാവും, മാത്സ് ഉണ്ട് പ്ലസ് റീസണിങ്. മാത്സ് റീസണിങ് എത്ര ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും? 60 ക്വസ്റ്റ്യൻസ് വീതമാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, 20 ക്വസ്റ്റ്യൻ വീതമാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. പറഞ്ഞ തെറ്റിപ്പോയി ക്ഷമിക്കണം, 20 ക്വസ്റ്റ്യൻ വീതം. 20 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 3 മാർക്ക് വെച്ചിട്ട് 60 എണ്ണമായിരിക്കും മാത്സിന്. അതേപോലെ തന്നെ 20 × 3 റീസണിങ്ങിന് 60. ഇത് നിങ്ങൾ ചിന്തിക്കുക, ഈ പരീക്ഷ എഴുതുന്നതിന് നെഗറ്റീവ് മാർക്കില്ല. അതായത് നിങ്ങൾ 20 എണ്ണം ചെയ്താൽ അതിനകത്ത് 15 എണ്ണേ ശരിയുള്ളൂ, 5 എണ്ണം തെറ്റിപ്പോലും പേടിക്കേണ്ട, നെഗറ്റീവ് മാർക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ എന്താണ്, ഇത് 45 മിനിറ്റ് എക്സാമാണ്, 45 മിനിറ്റിനുള്ള ഒരു എക്സാമാണ്. ഈ എക്സാമിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് ഓർക്കുക. ഇത് അർത്ഥം, ഇതിനകത്ത് നമ്മൾ 120 മാർക്കിൽ 120 കിട്ടിയത് കൊണ്ടും നമുക്ക് വലിയ ഇംപ്രഷൻ ഒന്നും കിട്ടാമല്ല. കാരണം ഇതൊരു ക്വാളിഫൈഡ് എക്സാം മാത്രമാണ്, 2-ാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ക്വാളിഫൈ മാത്രമേ ഉള്ളൂ. ഇതിൽ 120 കിട്ടിയെന്ന് വിചാരിച്ച് SSC MTS ജയിക്കുമെന്നൊന്നും അതിലെടുക്കുമെന്നൊന്നും ആരും കരുതരുത്. ഇതൊരു ക്വാളിഫൈ എക്സാം. അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലായല്ലോ, നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഇത്. ഇനി ഇതിന്റെ 2-ാം എക്സാം മറ്റൊരു ദിവസമൊന്നുമല്ല, അന്ന് തന്നെ ഉച്ച കഴിഞ്ഞ് തന്നെ ഇതിന്റെ പരീക്ഷ നടക്കുവാണ്, എക്സാം 2. ഈ എക്സാം 2 ഇതിന്റെ മാനദണ്ഡ പ്രകാരമാണ് നമ്മളെ സെലക്ഷൻ ചെയ്യുന്നത്. എന്താണ് ഇതിനെ? ജനറൽ അവയർനെസ്. എത്ര മാർക്കിന്റെ ആ ജനറൽ അവയർനെസ് വരുന്നത്? 25 ക്വസ്റ്റ്യൻ. 25 × 3 അപ്പൊ എത്രയായി? 75 മാർക്കിന്റെ 25 ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻ. അതുപോലെ ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ 75 മാർക്ക്. ഈ 150ലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ട മാർക്കും നിങ്ങളെ സെലക്ട്. ഇതിൽ എന്താണ്? മൈനസ് മാർക്ക് ഉണ്ട്. ഇവിടെ പറഞ്ഞു മൈനസ് മാർക്ക് ഇല്ല, ഇവിടെ പറയുന്നു മൈനസ് മാർക്ക് ഉണ്ട്. എത്രയാണ് നിങ്ങൾക്ക് ശരിയായതാണെങ്കിൽ? ഇപ്പൊ ഒരു ശരി ഇട്ടു 3 മാർക്ക്, തെറ്റിപ്പോയാൽ മൈനസ് ഇട്ടു ഇത് 1 മാർക്ക് നിങ്ങൾക്ക് മൈനസ് ആണ്. ഇവിടെ മൈനസ് മാർക്ക് ഇല്ല, ഇവിടെ മൈനസ് മാർക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഉള്ളത് കറക്റ്റായല്ലോ. ഇത്രയും കാര്യങ്ങൾ ആർക്കെങ്കിലും സംശയമുള്ളോ? അപ്പൊ ഒരു ചോദ്യം വന്നു, നമ്മൾ ഇതിനകത്ത് പോകുന്നുണ്ട്, ഉയരം നമുക്ക് കറക്റ്റാ, പരീക്ഷ എഴുതുന്നു, കിട്ടുന്നുണ്ട്, ശമ്പളം എത്ര കിട്ടും,
അല്ലെങ്കിൽ ജോലി എവിടെ ജോലി മക്കളെ ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ സ്ഥലത്തും ജോലി ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ആവശ്യപ്പെടും, അവിടെയൊക്കെ നമ്മൾ ജോലി ചെയ്യണം. ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഗൾഫിൽ പോയി നമ്മൾ ജോലി ചെയ്യുന്നവരാ അല്ലേ, ആ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ജോലി ചെയ്തൂടെ? സർക്കാരിന്റെ പൈസയിൽ രാജ്യത്തെ കണ്ട് മനസ്സിലാക്കാൻ, പഠിക്കാൻ, അറിയാൻ, സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. തീർച്ചയായിട്ടും എസ് എസ് സി എം ഡി എസ് എഴുതാൻ നോക്കുക. അടുത്തത് സാലറി. സാലറി നിങ്ങളിൽ ചോദിച്ചു, സിമ്പിൾ ആയിട്ട് ഒന്നും പറയണ്ട, ഒറ്റ വാക്യങ്ങൾ വിളിച്ചു. ഒരു 30K സാലറി, ഒരു 30,000 രൂപ മുകളിൽ മന്ത്ലി കിട്ടുന്ന എക്സ്ട്രാ അലവൻസ്, സിറ്റി അലവൻസ് കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ അതനുസരിച്ച് പേയ്മെന്റ് കൂടി പോകും. 5 വർഷം സർവീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എം ടി എസിലെ സ്റ്റാഫിൽ നിന്ന്, മൾട്ടി സ്റ്റാഫ് എന്നുള്ളൊരു കേസിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊമോഷൻ ആകും. 5-6 വർഷം കൊണ്ട് പ്രൊമോഷൻ, നല്ല രീതിയിലുള്ള പ്രൊമോഷനും കാര്യങ്ങൾ കിട്ടുന്നതാണിത്. തീർച്ചയായിട്ടും പറ്റുന്നവരെല്ലാവരും എം ടി എസിനും അവതാരണം വേണ്ടി അപേക്ഷിക്കണം. ഇനി ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എക്സാമിന്റെ സീരിയസ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അതിന് സീരിയസ് നിങ്ങൾക്ക് മനസ്സിലാകും. 2020 ഇതിന് അപേക്ഷിച്ചിരുന്നത് 3972 വേക്കൻസികൾ ഉണ്ടായിരുന്നു. അപേക്ഷിച്ച വ്യക്തികളുടെ എണ്ണം 45 ലക്ഷം പേരാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കൂ, 3972 വേക്കൻസിക്ക് വേണ്ടിയിട്ട് 45 ലക്ഷം പേരുകൾ വെച്ചു. 2021 കഥ വീണ്ടും മാറി, 7739 വേക്കൻസി, 7739 വേക്കൻസി അപേക്ഷിച്ച ആളുകളുടെ എണ്ണം കുറഞ്ഞു, 39 ലക്ഷമായി മാറി. എന്നിട്ട് 2022 എസ് എസ് സി എം ടി എസിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വന്നത് 12,523 വേക്കൻസികൾ വന്നു. 12,523 വേക്കൻസികൾ വന്നു. ആ വേക്കൻസികൾ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 54 ലക്ഷം ആളുകൾ അതിനകത്ത് അപേക്ഷിച്ചു. 54 ലക്ഷം ആളുകൾ. ഇനി 2023 വിളിച്ച സമയത്തോ മക്കളെ വളരെ വേക്കൻസി കുറവായിരുന്നു. 1558 വേക്കൻസികൾ ഉണ്ടായിരുന്നു. അപേക്ഷകളുടെ എണ്ണം കുറഞ്ഞ് 26 ലക്ഷം ആളുകൾ മാത്രമാണ് അപേക്ഷിച്ചത്. ഇനിയിപ്പോ 2024 അപേക്ഷിക്കുന്ന എത്ര വേക്കൻസിയാണ്? 8,326 വേക്കൻസികളുണ്ട്. ഈ വേക്കൻസികളിൽ എത്ര പേർ ജയിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ വേക്കൻസികളെ കുറിച്ച്. അപ്പൊ തീർച്ചയായിട്ടും ആരും ഇതൊരു ചെറിയ പോസ്റ്റ് ആയിരുന്നു തള്ളിക്കളരുത്, നല്ലൊരു അവസരമാണ്. എം ടി എസ് ആണ്. ഈ എം ടി എസിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നവരുണ്ടോ, മാത്സ് പ്ലസ് റീസണിങ് ജനറൽ അവയർനെസ് പ്ലസ് ഇംഗ്ലീഷ്, ഇത് ഏതിന്റെ സിലബസ് ആണ് മക്കളെ? നിങ്ങൾ എം ടി എസിൽ പഠിച്ചു, ഈ സെയിം സിലബസ് നിങ്ങൾക്ക് എന്തിനാ ഉപയോഗിക്കുന്നത്? എസ് എസ് സി ജി ഡിയുടെ സിലബസ് ആണ് അല്ലേ. മാത്സും റീസണിങ്ങും ജനറൽ അവയർനെസും ഇംഗ്ലീഷും എന്താണ്? എസ് എസ് സി ജി ഡിയുടെ സിലബസ് ആണ്. ഇതിൽ 170 സെന്റിമീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള എല്ലാ കുട്ടികൾക്കും ഈ എം ടി എസിന്റെ ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ, തീർച്ചയായും എസ് എസ് സി ജി ഡിയുടെ എക്സാം എഴുതുന്നതിന് വേണ്ടി അവർക്ക് മറ്റൊരു ക്ലാസ്സിന് ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? നിങ്ങൾ പഠിക്കുന്നത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, പരീക്ഷകളും അവസരങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതിൽ നന്നായി തയ്യാറെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവിധ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഓർമ്മ നിങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് എല്ലാ മക്കളും അപേക്ഷകളായിക്കണം. 100 രൂപ ഫീസ് മാത്രമുള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. പരീക്ഷാ പരിശീലനങ്ങളും കാര്യങ്ങളും ഇരിട്ടി എം പി ആർ ടി സിയും നൽകുന്നുണ്ട്. അത് സംബന്ധിച്ച് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. നമ്പർ നിങ്ങൾക്കറിയാം, 9444000161 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ ക്ലാസ് സംബന്ധമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അതല്ല, നിങ്ങൾ മറ്റെവിടെയെങ്കിലാണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തന്നെ പഠിക്കുക. നല്ല രീതിയിൽ എവിടെയാണെങ്കിലും പഠിക്കുക. സ്ഥാപനങ്ങളെ കുറ്റം പറയാൻ പാടില്ല. നന്നായി പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും 2025 നല്ലൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ എല്ലാ മക്കൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വാർത്തയുമായി അല്ലെ വിഷയവുമായി നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ കണ്ടുമുട്ടും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.